ஓய் சிவு ஓய் என்னடா நீ பிள்ளாருக்கு ஒரே பகலம் ஒரு படி அடிக்கணும் எல்லாத்திலையும் ரெண்டெண்ணம் பொட்டிக்கணும் அப்ப தீர்ந்துடும் அல்லி தெரிஞ்சு கிளாஸ் கொடுக்கும்போது எந்த பகலாடா நீ கண்ட்ரோல் ചെയ്യാൻ പഠിക്കണം പിള്ളേരെ നീ എന്തോ എന്ന് പറയണത് ഞാൻ പറഞ്ഞ ആ ബഹളമല്ല പിന്നെ വേറെന്ത് ബഹളം എടി ഞാൻ ഉച്ചച്ചൂടെ തുടങ്ങിയില്ലേ ട്യൂഷൻ സെന്റർ അത് നാളെ ഒരു വർഷം തികയാണ് ഓ ഇപ്പൊ 10-40 പിള്ളേരായി 10-40 പിള്ളേരായില്ലേ ഓ പിള്ളേരൊക്കെ അഗതി എന്താണ് ഒന്ന് പോയട്ടെ അവിടുന്ന് എന്നാ നാളെ ഒരു വർഷം തികയാന്നുള്ള കാര്യം ഉച്ചച്ചേച്ചി പിള്ളേരുടെ പറഞ്ഞു പിള്ളേരൊക്കെ ഒരേ ബഹളം പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെയാ ഓ ഇത് നാളെയെന്ന് പറഞ്ഞാൽ അധികം നേരമൊന്നുമില്ല ഈട്ടൊരു 3 മണിക്ക് തുടങ്ങി 7 മണി വരെ അത്രേ ഉള്ളൂ പിന്നെ ഉച്ച ചേച്ചി പറഞ്ഞു പിള്ളേരൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ സംഭവം കൂടി കിട്ടി ഇപ്പൊ ട്യൂഷൻ സെന്ററിന് ഒന്നാം വാർഷിക ആഘോഷം വരുന്നു എന്റെ മെയിൻ സംഘാടകൻ കേശു എടാ പിള്ളേരെല്ലാരും എത്തുവോ പിന്നെ എല്ലാരും എത്തും ഈ ചെലവുള്ള കേസാണ് എല്ലാവർക്കും ഒരു ചായ സമോസ പഴം പിന്നെ കേക്ക് മുറിക്കും തിക്കണ്ടല്ലേ എന്തായാലും നമുക്ക് പോണോ അല്ലേ പോണോ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല അവിടെ ഒന്നാമത്തെ സ്ഥലമില്ല അതുകൊണ്ടാണ് പേരൻസിനെ പോലും വിളിക്കുന്നത് അപ്പൊ പേരൻസിനെ പോലും വിളിച്ചിട്ടില്ല അമ്മ കേട്ടാ എന്ത് ഇവന്റെ ട്യൂഷൻ സെന്ററിന് ഒന്നാം വാർഷിക വേണമെന്ന് നമ്മുടെ ഉഷ ചേച്ചിയുടെ മോളുടെ ഡാൻസും അപ്പുറത്തെ വീട്ടിലെ മാളവയുടെ നൃത്തവും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് ഷൈൻ ചേച്ചിയുടെ മോളുടെ കഥാപ്രസംഗം ഒക്കെ ഉണ്ടല്ലടാ ഇവനെ എല്ലാം ഹേപ്പിക്കും ഉഷയ്ക്ക് എന്താ പ്രാന്തായ ഞാനെന്തോന്നേട്ടാ പറയണത് മാളവിയുടെ ഡാൻസ് ഉഷ ചേച്ചിയുടെ മോളുടെ പാട്ട് ചുമ്മാ തട്ടിയും കൊട്ടണം കേട്ടാ നീ കിടന്ന് ഉരുളണ്ടറ ഞങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോ വരണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ മനസ്സിലായി പിള്ളേരുടെ ഇടയിൽ കൂടി ഗന്ധർവം കളിക്കണോ അല്ലെ പിള്ളേരുടെ ഇടയിൽ കയറിയിട്ട് പിള്ളേരുടെ ഇടയിൽ ഗന്ധർവം കളിക്കണം ഗന്ധർവൻ തന്നെ വിളിച്ചുള്ളൂ നല്ല പേരല്ലേ അത് അങ്ങനെയാണെങ്കിലേ അച്ഛൻ അമ്മയെ കുട്ടമ്പിള്ളയുടെ മോളെ വിളിക്കുമ്പോ അമ്മ എന്തിനു ദേഷ്യപ്പെടുന്നത് കൂളായിട്ട് ക്ഷമിച്ച വിട്ടാ പോരെ ഉള്ള കാര്യമില്ല അച്ഛൻ പറയണേ നൈസായിട്ട് എന്റെ തന്തയ്ക്ക് വിളിച്ചല്ലേടാ അമ്മ അവൻ ഭയങ്കര സന്തോഷമായിട്ട് കാര്യം പറയാൻ വന്നതല്ലേ അപ്പൊ എല്ലാരോടും നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ ബ്ലോക്ക് ഇടല്ലേ എന്തോന്നത് ഈ ചേട്ടനാണ് ഈ ചേട്ടൻ ഈ വീട്ടിൽ ഉള്ള കാലം അത്രയും സന്തോഷമായിട്ട് ഒരു കാര്യം വീട്ടിൽ പറയാൻ അങ്ങനെ ഒരു വർത്താനം അവൻ പറഞ്ഞതിൽ എന്ത് കുഴപ്പമോ ഒരു കുഴപ്പവും ഇല്ല കറക്റ്റ് ആണ് ഈ വീട്ടില് ചേട്ടനെ ജയിച്ചുള്ളപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നെഗറ്റീവ് അടിച്ച് ഉറക്ക് പറഞ്ഞത് ഫുള്ള് കൊളോഹി കൈ തരും പിള്ളേർ പറയണ കേട്ടമ്മ ഒരു ഓവറും ഇല്ല ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയെ എങ്ങനെ ഇവിടെ അടിവഴക്കാക്കാമോ അതാണ് ഇവിടെ ലച്ചു നീയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അടുക്കളയിൽ പണിയണ്ടേ ഞാൻ പോട്ടെ ഓഹോ പുള്ളിയുടെ നേരിട്ട് പോയോ ഇവിടെ നിന്ന് ആഹാ ഇനി എപ്പോ വരുവാ അടുക്കളയിലേക്ക് അപ്പൊ നാളെ സാറും പിള്ളേരും കൂടെ പൊളിക്കാൻ പോവാണ് നല്ല പരിപാടി ഹിറ്റായി കഴിഞ്ഞ ഫുൾ ക്രെഡിറ്റ് എനിക്ക് അത് പിന്നാണല്ലോ എന്ത് അമ്മ എന്ന് വിളിച്ചത് ഞാൻ ചുമ്മാ വിളിച്ചത് എനിക്ക് എന്നാ വിളിച്ചത് മനഃപൂർവ്വം സോപ്പിട്ട് വരികയാണല്ലേ പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ടത്തെ സ്നേഹം പ്യുവർ സ്നേഹമായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ എന്തല്ലാന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞ എനിക്ക് വിഷമമുണ്ടോ അമ്മനെ സത്യസന്ധമായിട്ട് സ്നേഹിക്കണ ഒരൊറ്റ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ കൂടുതൽ അഭിനയിക്കല്ലേ എൻ്റെ അടുത്ത് തമാശ പറയല്ലേ അപ്പൊ തമാശ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും നിർത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് അമ്മ നാളത്തെ പ്രോഗ്രാമിന്റെ ലിസ്റ്റാണ് ഞാൻ പറയാൻ പോണത് നാളെ ഫസ്റ്റ് 5-ാം ക്ലാസ്സിലെ പിള്ളേർക്ക് 2 സിനിമാറ്റിക് ഡാൻസിലുള്ള ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ 6-ാം ക്ലാസ് 7-ാം ക്ലാസ് 8-ാം ക്ലാസ് 9-ാം ക്ലാസ് അങ്ങനെ 10-ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്കും ഡാൻസ് കളിക്കാനുള്ള അവസരമുണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 5 പിള്ളേരുടെ പാട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്തോ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് ഭരതനാട്യം അപ്പോൾ ആ കുട്ടിയുടെ ഡാൻസും ഉണ്ട് പിന്നെ എല്ലാം കൂടി 2 മണിക്കൂർ 1.5 മണിക്കൂർ ഫുഡ് ബ്രേക്ക് പിന്നുള്ള ടൈം മൊത്തം ഒരു പ്രസംഗം ടൈപ്പ് അതായത് ഇൻട്രാക്ഷൻ എന്തുകൊണ്ടെങ്കിലും ചർച്ച ചെയ്യാം ടിക്കറ്റ് ഷോ നടത്താൻ പാടില്ല എന്താ 2.5 മണിക്കൂർ പരിപാടി അത്ര സംഭവം പുളിയല്ലേ ആ ഒരു ഉത്സാഹവും പദ്ധതി അവതരിപ്പിക്കുന്ന ശൈലിയും ഉരുട്ടും പെരട്ടും എല്ലാം തനിയും ബാലചന്ദ്രൻ തമ്പിയാണ് നിങ്ങൾ അച്ഛനും ഇതുപോലെ തന്നെ കുട്ടിക്കാലത്തെ പദ്ധതി പ്രഭാകരൻ പിള്ള ആയിരുന്നു പദ്ധതി പ്രഭാകരൻ പിള്ളേ പേര് തുടങ്ങിയല്ല പിന്നെ അത് വീട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നീ ബാക്കി പറയാൻ നോക്ക് അത് പോട്ടെ എത്ര പിള്ളേരില്ലേ 2.5 മണിക്കൂർ പരിപാടി ഉണക്ക ചായയും സമൂസ 3 മണിക്കൂർ പരിപാടി 3 മണി അപ്പൊ ഉണക്ക ചായയും സമൂസയാ വേറെ ഒന്നും ഇല്ല വേറെ ഫുഡ് പോലും മേടിച്ചു കൊടുക്കണം നല്ല ആയിരിക്കും രുചിയുള്ളത് പിന്നെ ഇപ്പൊ തന്നെ പെർഹെഡ് 10-30 രൂപ അടുത്ത് വരും മൊത്തം അല്ലാണ്ട് 1200 രൂപയെങ്കിലും വരും ആൾക്ക് 100 രൂപ വെച്ച് എന്തെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 രൂപ അല്ലെ തന്നെ കാശ് പോലും തരുന്നില്ല ഒന്നും ഫീസ്
ഉഷ ചേച്ചിന്റെ കയ്യിൽ പൈസ ഇല്ലെന്നാ. എടാ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ ഇങ്ങനെ പൈസ ഒഴുകി വരുകയല്ലേ, പിന്നെ എന്ത് പ്രശ്നം? എന്ത് പിന്നെ ഒഴുകി വരും, ഒഴുകി പോയിരിക്കും. ഞങ്ങൾ ഡാം കെട്ടി വെച്ചേക്കും. ആണോ? എപ്പോഴായിരുന്നു? നാളെ ഞാനും വന്നിട്ട് പരിപാടിക്ക് വന്നോ. ധൈര്യമായിട്ട് വന്നോ. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പളേ പറഞ്ഞേക്കാം, അവിടെ വന്നിട്ട് പിള്ളേർ മൊത്തം എന്നോട് ഭയങ്കര ക്ലോസ് ആണ്. അത് കണ്ടിട്ട് ഇവിടെ വന്ന് ഓരോ കഥ ഉണ്ടാക്കി പറയല്ലേ. അഡ്വാൻസ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് അഡ്വാൻസ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത്. നിനക്ക് മര്യാദക്ക് അവിടെ നിന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചാൽ പോരായിരുന്നാ. ഇവിടെ വന്ന് ഈ പിള്ളേരുടെ അടുത്ത് ഒന്ന് വെള്ളം വിട്ട് നാണക്കേട് മേടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടല്ലോ. ഉണ്ടായിരുന്നോ എപ്പോഴും അതെ പരിഹാസം കാശ് കൊടുത്ത് മേടിക്കാൻ നിൽക്കുക. അല്ലമ്മ, എൻ്റെ കാര്യങ്ങളും എൻ്റെ വിശേഷങ്ങളും മൊത്തം എൻ്റെ ഫ്രണ്ട്സ് അല്ല എൻ്റെ സഹോദരങ്ങളോട് അറിയിട്ടെന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമില്ലേ? തെറ്റാണോ അത്? അത് സഹോദരങ്ങൾക്ക് തോന്നണമല്ലോ. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇപ്പൊ അച്ഛന്റെ കഥകളൊന്നും കേൾക്കാനുള്ള കാരണം അച്ഛന് സമയമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ കഥാപ്രസംഗകാരൻ കേശവാണ് അല്ലേ? ഞാനും അച്ഛനും ഒക്കെ വേറെ ലെവലാണ്. ഞങ്ങളേ നാട്ടുകാരോട് നേരിട്ട് സംവദിക്കുന്നവരാ. ഇപ്പൊ അച്ഛൻ സൈറ്റിലെ പാവപ്പെട്ട പണിക്കാരായിട്ട് സംവദിച്ചോണ്ടിരിക്കുക. പാവ അച്ഛൻ, അമ്മ നോക്കിയോ, ഞാൻ നല്ലൊരു നിലയിൽ എത്തിയിട്ട് അച്ഛനെ നല്ല രാജാവിനെ പോലെ വായിക്കും. അച്ഛൻ എങ്ങനെ ഇപ്പൊ ഇത് കേൾക്കണമായിരുന്നു. അങ്ങനെ ഒരു വിളി വിളിച്ചേനെ മക്കളെ കേശവേ. അതെ, എന്ത് പിള്ളേർ റിഹേഴ്സൽ ഒക്കെ എപ്പോഴാണ്? റിഹേഴ്സൽ ഒക്കെ ഓരോ സ്ഥലത്ത് നന്നായിട്ട് നടക്കുന്നുണ്ട്. നന്നായിട്ട് നടക്കുന്നുണ്ട്. ഉഷച്ചേച്ചി പരിപാടി എല്ലാം ചെയ്യുന്നുണ്ടോ? ഉഷച്ചേച്ചിയുടെ പരിപാടിയില്ല, പക്ഷെ ഞാൻ പരിപാടി ചെയ്യുന്നുണ്ട്. ഏയ് പിള്ളേരൊക്കെ ഭയങ്കര ബഹളം. സാറേ സാറേ സാർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര നിർബന്ധം. എന്നിട്ട് നീ സമ്മതിച്ച? ഞാൻ ആ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ നിർബന്ധിച്ച എന്ത് ചെയ്യാൻ പോണെന്ന് പറ? എന്ത് ചെയ്യാൻ പോവാ? പാട്ട്. അമ്മ അല്ല കൈക്കെന്തൊരു ഏത് ഏത് സോങ് ആണ്? പാട്ടാ? പാടട്ടാ? പാടി കേൾപ്പിക്കാം. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരില ചൂടി തുഷാരഭാരം മാറിൽ ചാർത്തി പ്രഭാകിരീടമുറങ്ങി. ഏയ് ചേട്ടാ.